സുപ്രീം കോടതിയുടെ വിധികൾക്കെതിരെ സംസാരിക്കാമോ? സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? സുപ്രീം കോടതിയുടെ വിധി നമുക്കെതിരാണെങ്കിൽ അതിനെതിരെ എങ്ങനെ പ്രതികരിക്കാം? ഇതൊക്കെ ഇന്ന് പലർക്കുമുള്ള സംശയമാണ്. വിധി എതിരായാൽ ആളുകൾ പറയുന്ന ഒരു ന്യായം എതിർകക്ഷി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് കേസ് അനുകൂലമാക്കി എന്നൊക്കെയാണ്. മാനുഷിക കോടതികൾ നിയമവാഴ്ച ഉറപ്പാക്കാൻ നടത്തുന്ന വിധികളെല്ലാം 100% കൃത്യമായിരിക്കുമെന്നൊന്നും ആരും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോടതിയുടെ മുമ്പാകെ ലഭിക്കുന്ന തെളിവുകൾ പഠിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും മാനുഷിക കോടതികൾ വിധി പറയുക. തെളിവുകൾ കോടതിക്ക് ബോധ്യമായില്ലെങ്കിൽ അതും വിധിയെ ബാധിക്കും. ഈ തെളിവുകൾ കുറ്റം ചെയ്ത ആളുടെ ഉദ്ദേശത്തെ കൂടി കോടതിക്ക് ബോധ്യപ്പെടുത്തുന്നതായിരിക്കണം. കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ മാത്രം തെളിവായി ഉപയോഗിക്കുന്ന കോടതികൾ, അവയ്ക്ക് ഇതൊരു പരിമിതി തന്നെയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് മനുഷ്യൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ, വിചാരങ്ങളെ, ഉദ്ദേശങ്ങളെ എല്ലാം വേർതിരിച്ചറിയുവാനുള്ള കഴിവുണ്ട് എന്നാണ് ബൈബിൾ പറയുന്നത്. അത് ജീവനുള്ളതും ചൈതന്യമുള്ളതുമാണ്, എന്ന് വെച്ചാൽ തനിയെ പ്രവർത്തിക്കാൻ കഴിവുള്ളതാണ് എന്നാണ് പറയുന്നത്. എബ്രായ ലേഖനം 4:12 വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കുന്നതുവരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലതും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടത്രേ നമുക്ക് കാര്യമുള്ളത്. ഏത് കാര്യത്തെയും വിവേചിക്കുവാൻ, വിഭജിക്കുവാൻ കഴിവുള്ള വിധം മൂർച്ചയുള്ളതാണ് ദൈവവചനം. എന്ന് വെച്ചാൽ ശരിയേത് തെറ്റേത് എന്ന് വിവേചിക്കുവാൻ ദൈവവചനത്തിന് കഴിയും. മനുഷ്യർ പുറമേയുള്ളത് മാത്രം നോക്കുമ്പോൾ ദൈവവചനം ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നു. എന്ന് വെച്ചാൽ ഹൃദയത്തിലെ ഉദ്ദേശശുദ്ധിയെപ്പോലും വിവേചിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ഒന്നിനെയും ഒളിക്കാൻ സാധിക്കില്ല. അത് ഉദിച്ചുയരുന്ന സൂര്യൻ്റെ പ്രകാശം പോലെയാണ് എന്നും സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നു. അതിൻ്റെ കാരണം അത് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ടാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇത് മറ്റുള്ളവരെ വിധിക്കാനോ അവർ കുറ്റവാളികളാണോ എന്ന് കണ്ടുപിടിക്കാനോ അല്ല. ഞാൻ തെറ്റുകാരനാണോ, എൻ്റെ ഉള്ളിൽ തെറ്റായ ചിന്തയോ ഉദ്ദേശമോ ഉണ്ടോ എന്ന് എന്നെ തന്നെ പരിശോധിക്കാനാണ് ഇത് ഉപകാരപ്പെടുന്നത്. കാരണം ഒരു തെറ്റും സംഭവിക്കാത്ത ഒരു കോടതിയാണ് നമ്മുടെ കേസ് അന്തിമമായി വിധി പറയാൻ പോകുന്നത്. പക്ഷേ ആ കോടതിയിലെത്തും മുമ്പ് സ്വയം പരിശോധിക്കാൻ ദൈവവചനം ഉപയോഗിക്കാം. കാരണം നമ്മുടെ ചിന്തകളും ഉദ്ദേശങ്ങളെയും എല്ലാം നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവവുമായിട്ടാണ് നമുക്ക് കണക്ക് തീർക്കേണ്ടി വരുന്നത്. അതിനു മുമ്പേ ഒരുങ്ങുന്നതല്ലേ ബുദ്ധി? ഞങ്ങളുടെ ഫോൺ നമ്പർ 0-9-8-8-0-2-2-1-9-5-7. നമ്പർ ഒരിക്കൽ കൂടി: 0-9-8-0-2-2-1-9-5-7. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് info@fibaonline.org. ഇമെയിൽ അഡ്രസ് ഒരിക്കൽ കൂടി: info@fibaonline.org.